ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറും അരമണിക്കൂർ കൊണ്ട് തൈര് ഉണ്ടാക്കിയെടുക്കാം, അതും നല്ല പെർഫെക്റ്റ് തൈര്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തൈര് ഉണ്ടാക്കാനായിട്ട് ഒരു പാക്കറ്റ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ അതെടുക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാല് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പാല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് പൊങ്ങാതിരിക്കാനായിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എത്ര തൈരാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള പാല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ പാല് ചെറിയ ചൂടുണ്ട്. ആ ചെറിയ ചൂടോടെ തന്നെ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സാധാ തൈര് ഉണ്ടാക്കുന്ന സ്റ്റെപ്പാണ്. ഇത് നമുക്ക് ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരമണിക്കൂറിൽ തൈര് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്രഷർ കുക്കറാണ്. അപ്പോൾ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാൽഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ പാല് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ഒന്ന് ഇറക്കി വെക്കണം. നിങ്ങൾ വെക്കുന്ന പാത്രത്തിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ, അല്ലെങ്കിൽ തൈരിലേക്ക് വെള്ളം കയറും. എന്നിട്ട് ആ തൈര് നമുക്ക് അടച്ചു വെക്കണം. അതുപോലെ കുക്കറും നന്നായിട്ടൊന്ന് അടയ്ക്കണം. ഇനി നമുക്കൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇത് അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല രീതിക്ക് തൈര് സെറ്റായി വന്നിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ അനുസരിച്ച് ഒരു സമയത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തൈര് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാം. തൈര് വെച്ചിട്ടുള്ള ഒത്തിരി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ല ഫ്രഷ് തൈര് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. ഓണക്കാലം കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഈ റെസിപ്പി ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്